നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളുണ്ടോ? എങ്കിൽ ആ മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് ലഘൂകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും വിവിധ തരത്തിലുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ച് നിങ്ങൾക്ക് രോഗിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണ് മാനസിക സമ്മർദ്ദങ്ങൾ വളരെ നിസ്സാരമായി തോന്നുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും നിങ്ങൾ പേടിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ്. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനസിക ആരോഗ്യ വിദഗ്ധരെ കാണാനും ശ്രമിക്കാം. സാധാരണയായിട്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് ശരീരത്തിനകത്ത് നടക്കുന്ന ചില പ്രക്രിയയുടെ ഫലമായിട്ടാണ്. പ്രത്യേകിച്ച് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പലതരത്തിലുള്ള പ്രതിസന്ധികളോ അല്ലെങ്കിൽ ആക്സിഡന്റലി നിങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തലച്ചോറിനകത്ത് ചില ചെയിൻ റിയാക്ഷൻസ് ഉണ്ടാകും. അങ്ങനെ ചെയിൻ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് ആ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന മെസ്സേജുകൾ നമ്മുടെ ഹൈപ്പോ തലാമസുകളിൽ എത്തുകയും അത് നമ്മുടെ അഡ്രീന ഗ്ലാൻഡിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കൈമാറുന്നതിന്റെ ഫലമായിട്ട് അഡ്രീന ഗ്ലാൻസ് നമുക്ക് എമർജൻസി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ എമർജൻസി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് അമിതമായിട്ട് സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസുകൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബി പി കൂടി വരുന്നതായിട്ട് തോന്നും, അമിതമായിട്ടുള്ള വേർപ്പുകൾ വരും, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടും. സ്വാഭാവികമായിട്ടും ഇത് നിരന്തരം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് അസുഖങ്ങളെ കുറിച്ചുള്ളൊരു പേടിയുണ്ടാകും. പ്രത്യേകിച്ച് ബി പി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഹാർട്ട് റേറ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ കാർഡിയാക്ക് അറസ്റ്റുകളൊക്കെ വരുമോ എന്നുള്ള അകാരണമായിട്ടുള്ള ഭയം നിങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും. അങ്ങനെ വേട്ടയാടുമ്പോൾ നിരന്തരം നിങ്ങൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി, പ്രത്യേകിച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സിനൊക്കെ കണ്ട് പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുമ്പോൾ എല്ലാവരും എന്താ പറയുക, നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ ടെൻഷൻ ഒന്ന് കുറച്ചാൽ മതി എന്നാണ് പറയാം. പക്ഷേ ഇത് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതൊന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങളുടെ സമ്മതമില്ലാതെ ആക്സിഡന്റിൽ നിങ്ങളുടെ മനസ്സിനകത്ത് കടന്നു വരികയും നിങ്ങൾക്കതിലൊരു നിയന്ത്രണം ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭയം ഉണ്ടാവുകയും അത് പിന്നീട് ഹെൽത്ത് ആങ്സൈറ്റികളും പാനിക് ഡിസോർഡേഴ്സും പാനിക് അറ്റാക്കുകളും ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറുകളും ഒബ്സഷനുകളും തുടങ്ങി വിവിധ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളായിട്ട് അത് മാറുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് സമ്മർദ്ദങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് എമർജൻസി ഹോർമോണുകളുടെയും കോർട്ടിസോളിന്റെയും സെക്രീഷൻസ് കൂടുതലായിരിക്കും. അതിന്റെ ഫലമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹാർട്ട് ബീറ്റുകൾ കൂടും, നിങ്ങളുടെ സ്വെറ്റിംഗ് അതായത് നിങ്ങൾക്ക് വേർപ്പ് അമിതമായിട്ട് ഉണ്ടാകുന്നു, നിങ്ങൾക്ക് ബി പി കൂടുന്നു, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ദേഷ്യം കൂടുന്നു, ദെൻ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവലുകളൊക്കെ ഹൈ ആയിട്ട് കാണിക്കും. ഇതിന്റെ ഫലമായിട്ട് നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാകും. ആ ചേഞ്ചസുകളുടെ ഫലമായിട്ട് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുന്നു, നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുന്നു, നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു, നിങ്ങൾക്ക് ഒന്നിനോടും താല്പര്യമില്ലായ്മ വരുന്നു, കോൺസെൻട്രേഷൻ കുറയുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥത പ്രകടിപ്പിച്ച് ഒരു സംതൃപ്തി ഇല്ലാത്ത പോലെ ജീവിക്കുന്നു. ഇത് കൂടാതെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുമായിട്ട് ഇടപഴകാനും ആളുകളുമായിട്ട് സംവദിക്കാനും ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള താല്പര്യങ്ങളൊക്കെ എല്ലാം കുറയുന്നു, ഒതുങ്ങിക്കൂടാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ, നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ എല്ലാം നെഗറ്റീവായി തന്നെ ബാധിക്കും. അങ്ങനെ നിരന്തരം ബാധിക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോഴാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം ചെറിയ തരത്തിലുള്ള നിരാശകളിലേക്ക് കടന്നു പോകുന്നത്. സോ സ്ട്രെസ് എന്ന് പറയുന്നത് സാധാരണയായുള്ള ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും ഓരോ വ്യക്തികൾക്കും അത് വ്യത്യസ്ത രീതിയിലാണ് അവരെ ബാധിക്കുന്നത്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ പങ്കാളിയുടെ പെരുമാറ്റത്തിലോ പ്രവൃത്തികളിലോ ജീവിത രീതികളിലൊക്കെ എല്ലാം മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമ്മർദ്ദങ്ങൾ കൂടും. അങ്ങനെ സമ്മർദ്ദങ്ങൾ കൂടുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് കുറവുണ്ടാവും, ഉറക്കക്കുറവുണ്ടാകും, പെട്ടെന്ന് ദേഷ്യം വരും, തന്നെ ജീവിതത്തോട് തന്നെ വിരക്തിയൊക്കെ എല്ലാം തോന്നും. ഇതിന്റെ ഫലമായിട്ട് പങ്കാളിയുമായിട്ട് നിരന്തരം വഴക്കുകൾ അടിക്കും. പക്ഷെ പങ്കാളിയുടെ വിചാരം എന്താ, നിങ്ങളുടെ ക്യാരക്ടറിനെ
പ്രോബ്ലംസ് കൊണ്ടാണ് വഴക്കടിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള മാനസിക സമ്മർദ്ദം ഉള്ളതുകൊണ്ടല്ല എന്നാണ് അവർക്കത് സ്വയം തോന്നുന്നത്. സോ അതുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ അത് വലിയ രോഗികളാക്കാനായിട്ടാണ് ഇടയാക്കുന്നത്. അത് പലപ്പോഴും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് കൂടുന്നത്. അതിന് ഫലമായിട്ടാണ് നമുക്ക് ഹെൽത്ത് ആൻസൈറ്റികളായിട്ടുള്ള BPA പേടി, ഹാർട്ട് ബീറ്റുകൾ കൂടുമ്പോഴേക്കും ചെറിയൊരു പേടി വരുന്നു, നമുക്ക് തലവേദന എടുക്കുമ്പോഴേക്കും ചെറിയൊരു പേടി വരുന്നു, ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത കാണുമ്പോഴേക്കും പേടി വരുന്നു, അമിതമായിട്ടുള്ള ക്ഷീണം കാണുമ്പോഴേക്കും പേടി വരുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് വയറിനും ഭയങ്കര പ്രശ്നങ്ങളും ഉണ്ടാക്കും. സോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിസിഷ്യനെ കണ്ട് നോർമലായിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ എല്ലാം നടത്തിയിട്ടും യാതൊരു പ്രോബ്ലംസും ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചത് ശരീരത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദം മൂലം ഉണ്ടായതാണ് ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറച്ചാൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. സോ അതിനുവേണ്ടി മാനസികാരോഗ്യ വിദഗ്ധരെ കാണാനായിട്ട് ശ്രമിക്കാം. മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രത്യേകിച്ച് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടുകഴിഞ്ഞാൽ സൈക്കോതെറാപ്പികൾ സജസ്റ്റ് ചെയ്യും. സൈക്കോതെറാപ്പികൾ തന്നെ വിവിധ തരത്തിലുള്ള തെറാപ്പികളുണ്ട്. അതോടൊപ്പം തന്നെ റിലാക്സേഷൻ എക്സസൈസുകളും മെഡിറ്റേഷൻസും നിങ്ങൾക്ക് ഓക്കെ ആക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് സ്പെസിഫിക് ആക്കാൻ പറ്റുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രാണായാമ ബ്രീതിങ് ടെക്നിക്സുകളൊക്കെ എല്ലാം ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ എക്സസൈസുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യാനും അതുമൂലം നിങ്ങളുടെ എല്ലാ ഏരിയയിലും ബാധിക്കാനുള്ള പ്രശ്നങ്ങളെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാനും സാധിക്കുകയാണ്. സോ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ വെച്ചിരിക്കാതെ യാതൊരു മടിയും കൂടാതെ മാനസികാരോഗ്യ വിദഗ്ധരെ കാണാനായിട്ട് ശ്രമിക്കാം. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.